കണ്ണൂരിൽ സിപിഐഎം അനുകൂല ട്രസ്റ്റിന്റെ എം വി രാഘവൻ അനുസ്മരണ പരിപാടിയിലേക്ക് റെക്കോർഡ് ചെയ്ത പ്രസംഗം അയച്ചു നൽകി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവാദമായതോടെ നേരിട്ട് പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി പ്രസംഗം റെക്കോർഡ് ചെയ്ത് അയക്കുകയായിരുന്നു. ബിഹാറിൻ്റെ ഓർമ്മ എപ്പോഴും വലിയ വികാരം ഉൾക്കൊള്ളുന്ന ഒന്നാണ്, വൈകാരികമായ ഒന്നാണ്. കാരണം ചെറുപ്പത്തിൽ തന്നെ എം വി ആറുമായി എനിക്കുണ്ടായിരുന്ന ബന്ധം വളരെ ആഴമേറിയതാണ്. ദൂരെ നിന്ന് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ളപ്പോൾ ദൂരെ നിന്ന് ഒരു വലിയ നേതാവിനെ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനൊക്കെ പോവുകയും കണ്ണൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളായ ഞങ്ങളൊക്കെ അതൊരു പതിവാക്കുകയും ഒക്കെ ചെയ്ത സമയമുണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയെ വിലക്കിയത് കോൺഗ്രസ് എന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു. കേരള വികസനത്തിൽ സഹകരണ മേഖലയുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു സെമിനാർ ആവുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയും ലീഗും ഇതിനകം സഹകരണ മേഖലയോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന തെറ്റായ നിലപാടിനെതിരെ പ്രതികരിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രതികരണം തന്നെയാണ് ഈ സെമിനാറിൽ ഉന്നയിക്കുന്നത്. അതിൽ വരേണ്ടതാണ് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പിന്നെ അവരുടെ പാർട്ടി തീരുമാനിച്ചാൽ അവർക്കതിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ലീഗിനെ വിലക്കിയത് കോൺഗ്രസ്സാണ്. സ്വാഭാവികമായും ഈ പരിപാടിയിലും കോൺഗ്രസ്സാണ് ലീഗിനെ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയതെന്ന സംശയം പ്രബലമാണ്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിലും ഒരു റെക്കോർഡ് ചെയ്ത പ്രസംഗം കുഞ്ഞാലിക്കുട്ടി അയച്ചു നൽകിയിട്ടുണ്ട്. നേരിട്ടെത്തുന്നത് തടഞ്ഞത് കോൺഗ്രസ്സാണ്, കോൺഗ്രസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നൊരു രാഷ്ട്രീയ വിമർശനം സിപിഐഎം സജീവമാക്കി ഉയർത്തുകയാണോ സജോ? സിപിഎം അനുകൂല ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന എം വി ആർ അനുസ്മരണ പരിപാടിയിലേക്ക് കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ച ക്ഷണവും അതിന്മേൽ അദ്ദേഹം നൽകിയ വിശദീകരണം, അദ്ദേഹം നേരിട്ട് പങ്കെടുക്കുന്നതിൽ നിന്ന് പിന്മാറിയതുമൊക്കെ ഏതായാലും സജീവ രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട്. ഇതിനിടെയാണ് അദ്ദേഹം ഈ പരിപാടിയിലേക്ക്, നേരത്തെ തന്നെ അദ്ദേഹം സംഘാടകരുടെ ക്ഷണം സ്വീകരിക്കുകയും എത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പിന്മാറ്റം. അദ്ദേഹം പക്ഷേ ഒരു റെക്കോർഡ് ചെയ്ത പ്രസംഗം സംഘാടകർക്ക് അയച്ചു നൽകി. പരിപാടി ഇതിനകം കണ്ണൂരിലെ ചേംബർ ഹാളിൽ ആരംഭിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം അയച്ചു നൽകിയ പ്രസംഗം അല്പസമയത്തിനകം ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഈ പ്രസംഗത്തിൽ, അയച്ചു നൽകിയ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് നേരിട്ട് പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു, ചില കാരണങ്ങളാൽ താൻ പങ്കെടുക്കുന്നില്ല. നേരത്തെയും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും തനിക്ക് ദുഃഖമുണ്ട്, നേരിട്ട് പങ്കെടുക്കുന്നതിൽ നിന്ന് പങ്കെടുക്കാൻ കഴിയാത്തതിൽ എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ട്. അതായത് എം വി ആർ അനുസ്മരണ പരിപാടിയോടൊപ്പം ഒരു സെമിനാർ കൂടിയും സംഘടിപ്പിക്കുന്നുണ്ട്. അത് സഹകരണ മേഖല, കേരള നിർമ്മിതിയിൽ സഹകരണ മേഖലയുടെ പങ്ക് എന്ന വിഷയത്തിലാണ്. പ്രമുഖ സഹകാരിയായിരുന്നു എം വി ആർ എന്നതുകൊണ്ട് തന്നെ ആ വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. അതിലെ മുഖ്യപ്രഭാഷകനായാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നിശ്ചയിച്ചിരുന്നത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്വീകരിച്ചിരുന്ന നിലപാടും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ കേരളത്തിന്റെ തനത് ശക്തിയാണ് സഹകരണ മേഖല എന്ന് അദ്ദേഹം ഈ പ്രസംഗത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സഹകരണ മേഖലയെ സംരക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങൾക്കും നടപടികൾക്കും ഒപ്പം നിൽക്കണം. ആ കാര്യത്തിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന നിലപാടാണ്. കേന്ദ്രം സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് കേന്ദ്ര നീക്കത്തെ കരുതിയിരിക്കണം. സഹകരണ മേഖലയെ സംരക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ നൽകണം എന്നൊരു ശ്രദ്ധേയ രാഷ്ട്രീയ പരാമർശം കൂടിയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായുണ്ട്. ഇതിനിടെ ഏതായാലും അദ്ദേഹം നേരിട്ട് പങ്കെടുക്കാത്ത വിഷയത്തിൽ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. പൊതുവിൽ സിപിഎമ്മിനും ലീഗിനും ഒക്കെ യോജിക്കാൻ കഴിയുന്ന വിഷയത്തിലൊരു സെമിനാറിൽ ആണ് അദ്ദേഹത്തെ മുഖ്യപ്രഭാഷകനായി നിശ്ചയിച്ചത്. ആ പരിപാടിയിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ വരേണ്ടതായിരുന്നു. പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലടക്കം ലീഗിൽ തന്നെ പങ്കെടുക്കാം, സിപിഎം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭിപ്രായമുണ്ടായിരുന്നു. പിന്നീട് വേണ്ട എന്ന് തീരുമാനിച്ചത് കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് പിന്നാലെയാണ്. സമാനമായി തന്നെ ഈ വിഷയത്തിലും കോൺഗ്രസിന്റെ വിലക്കാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പരിപാടിയിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് എന്നാണ് എം വി ജയരാജൻ ഉൾപ്പെടെ പറഞ്ഞത്. ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകൾ, സമീപകാലത്ത് സിപിഎം ലീഗിനോട് സ്വീകരിക്കുന്ന നയം, ഇതൊക്കെ ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇതിനകം വഴി തുറന്നിട്ടുണ്ട്. മുന്നണി രാഷ്ട്രീയത്തിൽ സംബന്ധിച്ച് നിർണായകമായ ഒരു നീക്കമായി, സിപിഎം നീക്കമായി ഒക്കെ അതിനെ കാണുകയും ചെയ്യണം. അത്തരം ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ്.
ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അല്പസമയത്തിനകം തന്നെ സജോ ദേവസിയിലേക്ക് തിരികെ എത്താം. കണ്ണൂരിൽ CPIM അനുകൂല ട്രസ്റ്റിൻ്റെ MV രാഘവൻ അനുസ്മരണ പരിപാടിയിലേക്ക് റെക്കോർഡ് ചെയ്ത പ്രസംഗം അയച്ചു നൽകിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി നേരത്തെ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷകനായിരുന്നു കുഞ്ഞാലിക്കുട്ടിയെ നിശ്ചയിച്ചിരുന്നത്. അതിന് പിന്നാലെ CP ജോൺ അടക്കമുള്ളവർ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ ഇപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല, നേരിട്ട് പങ്കെടുക്കുന്നില്ല എന്നൊരു നിലപാട് കുഞ്ഞാലിക്കുട്ടി സ്വീകരിക്കുകയായിരുന്നു. പകരം റെക്കോർഡ് ചെയ്തൊരു പ്രസംഗം സംഘാടകർക്ക് അയച്ചു നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. സജോ ദേവസ്യ തുടരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, ഈ നേരിട്ട് പങ്കെടുത്താൽ അത് മറ്റ് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളിലേക്ക് പോകും, മറ്റൊരു വിവാദത്തിന് അത് തുടക്കമിടും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടി കുഞ്ഞാലിക്കുട്ടി അതിൽ നിന്ന് നേരിട്ട് പങ്കെടുക്കുന്നതിൽ നിന്ന് പിന്മാറുന്നു, അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടി കുഞ്ഞാലിക്കുട്ടിക്കുണ്ടോ സജോ? റിജിത്ത്, ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നത് പല രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമരുന്നിടും എന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം CPIMനോട് PK കുഞ്ഞാലിക്കുട്ടി പൊതുവിലൊരു മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നടക്കമുള്ള അഭിപ്രായങ്ങൾ പലർക്കുമുണ്ട്. അങ്ങനെ ലീഗിന്റെ പൊതുവായ നിലപാട്, PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രത്യേക നിലപാട്, അതിന്മേലൊക്കെ പലതരത്തിൽ നേരത്തെ ലീഗിനെ അഭിനയിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ നേതാവും ഒപ്പം KPCC അധ്യക്ഷനുമൊക്കെ പാണക്കാട് നേരിട്ട് എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് UDF മുന്നണി രാഷ്ട്രീയത്തിനകത്ത് ലീഗ് പുറം അങ്ങോട്ടേക്ക് സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ സംബന്ധിച്ച് കോൺഗ്രസിനടക്കം ആശങ്കയുണ്ട്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ MBR മാത്രമല്ല, MBR വിഷയത്തിൽ MBRനെ സംബന്ധിച്ചൊക്കെ രാഷ്ട്രീയമായി UDFന് ഒരു നിലപാടുണ്ട്. PK വിട്ട് MBR പുറത്തേക്ക് പോകുന്നത് തന്നെ ലീഗുമായുള്ള രാഷ്ട്രീയ സഖ്യം എന്ന ബദൽ രേഖയുടെ പിന്നാമ്പുറത്താണ്. ഒപ്പം ആ വിഷയത്തിൽ പിന്നീട് CPM MBR ഏറ്റുമുട്ടലുകളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ UDF ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. അതിനെയൊക്കെ റദ്ദാക്കുന്ന തരത്തിലാകും അദ്ദേഹത്തിന്റെ CPM അനുകൂല ട്രസ്റ്റിന്റെ പരിപാടിയിലെ സാന്നിധ്യം എന്ന നിലപാടുള്ളവരുണ്ട്. ഒപ്പം UDF തന്നെ ഒരു MBR അനുകൂല അനുസ്മരണ പരിപാടി കണ്ണൂർ ഇന്ന് തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. CP ജോണും PK ബഷീർ MLA ഒക്കെ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടി നടക്കവേ തന്നെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും CPM അനുകൂല ട്രസ്റ്റിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതും ഒപ്പം ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് പലസ്തീൻ ഐക്യദാർഢ്യ റാലി അടക്കം പൊതുവായ വിഷയങ്ങളിൽ LDFമായും CPMമായും ഒക്കെ യോജിക്കണം എന്ന നിലപാടുള്ളവർ ലീഗിലുണ്ട്. ലീഗ് മുന്നണി ഇടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അത്തരം അതിനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. അത്തരം ഒരു ഘട്ടത്തിൽ ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് സ്വാഭാവികമായും വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കും. ലീഗ് പിന്നീട് അതിന്മേൽ കൂടുതൽ വിശദീകരണങ്ങൾക്കൊക്കെ മുതിരേണ്ടി വരും. അതുകൊണ്ടാണ് നേരിട്ടുള്ള അദ്ദേഹം അത് പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അക്കാര്യം വിശദീകരിച്ചിരുന്നു. തനിക്ക് അതീവ ദുഃഖമുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ, നേരിട്ട് പങ്കെടുക്കാം എന്ന് സംഘാടകരെ അറിയിച്ചിരുന്നു, പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് പിന്മാറുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒപ്പം ഇത് സംബന്ധിച്ച് CPM അടക്കം പറയുന്നത് ഒരു സെമിനാറാണ്, പൊതുവായ വിഷയങ്ങളിൽ യോജിക്കാൻ കഴിയാവുന്ന ഒരു സെമിനാറിൽ മുഖ്യപ്രഭാഷകനായാണ് അദ്ദേഹത്തെ നിശ്ചയിച്ചത്. ഒപ്പം പരിപാടിയുടെ സ്വഭാവം സംബന്ധിച്ചൊക്കെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം അതിൽ പിന്മാറിയപ്പോൾ പോലും അദ്ദേഹം ഒരു പ്രസംഗം റെക്കോർഡ് ചെയ്ത പ്രസംഗം അയച്ചു നൽകി. അതിൽ തന്നെ അദ്ദേഹം സഹകരണ മേഖലയെക്കുറിച്ചടക്കം ലീഗിന് കോൺഗ്രസിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ നിലപാടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ നേരത്തെ സ്ഥിരീകരിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതടക്കം കാണണം. ലീഗ് CPM ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി അണിയറിയിൽ നടക്കുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.